അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, അന്ധനായ ഒരു മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ഒരു സംഭവം. ആ സംഭവത്തെ വളരെ സമർത്ഥമായി ദുർവ്യാഖ്യാനം ചെയ്ത് മംഗൂസ് മൗലിദിലെ ഇർത്തഖബത്തു അലൽ ഖത്ത എന്നു തുടങ്ങുന്ന ശിർക്കൻ വരികൾ ചൊല്ലാൻ വേണ്ടി തെളിവുണ്ടാക്കുന്ന സിംസാറുൽ ഹഖ് ഹുദവിയുടെ ഒരു പ്രഭാഷണത്തിന്റെ ക്ലിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നത് കാണാനിടയായി. ആ ക്ലിപ്പിൽ അദ്ദേഹത്തിന്റെ ആ സംസാരം ആദ്യം നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഉസ്മാൻ ഇബ്നു ഹനീഫ് റളിയല്ലാഹു അൻഹു, വളരെ അത്ഭുതകരമായ സംഭവമാണിത്. ഉസ്മാൻ ഇബ്നു ഹനീഫ് ആണ് ഈ റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസിന്റെ റാബി. അന്ന റജുലൻ, ഒരു കണ്ണ് കാണാത്ത ഒരാൾ, ദരീറൽ ബസ്വരി, അച്ഛൻ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നു കണ്ണ് കാണാത്ത ആൾ, കണ്ണിന്റെ കാഴ്ചയില്ല. മുത്തുനബിയോട് വന്ന് പറയുന്നു, നബിയെ, അള്ളാഹു എനിക്ക് ആരോഗ്യം തരാൻ, കണ്ണിന്റെ കാഴ്ച തരാൻ, അങ്ങനെക്ക് വേണ്ടി ദുആ ചെയ്യണേ നബിയേ. ഒരു സ്വഹാബി വന്ന് പറയുമ്പോ നബി തങ്ങൾ ആട്ടിയോടിക്കുകയല്ല, നീ പോയി ഒറ്റക്ക് ദുആ ഇറക്കടോ എന്നാണോ ഹബീബായ നബി തങ്ങൾ പറയുന്നത്? അല്ല, തങ്ങൾ എന്താ പറഞ്ഞു? നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ദുആ ചെയ്യാം, വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ഷമിക്കാം. ഇവിടെ നിന്ന് കണ്ണു കിട്ടാതെ, കാഴ്ച കിട്ടാതെ നാളെ പരലോകത്ത് അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരലല്ലയോ നന്മ. അങ്ങനെയാണെങ്കിൽ ഈ പരീക്ഷണം സഹിച്ചുകൊണ്ട് ജീവിക്കാം, അതല്ലെങ്കിൽ ഞാൻ ദുആ ചെയ്യാം. ആ സഹാബി പറഞ്ഞു, നബിയെ എനിക്ക് കാഴ്ച വേണം, ദുആയിരക്കിൻ നബിയെ, ദുആയിരക്കിന് കാഴ്ച വേണം. എന്താണ് നബി തങ്ങൾ പറയാൻ പോകുന്നത്? ഫഅമറഹു, നബി തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു, എന്തിന്? അയ്യതവല്ലാ, പോയി വുദു എടുക്കിൻ. ഫയുഹ്സിന വുദുആ, നല്ല വുദു എടുക്കണം, നന്നായി വുദു എടുക്കണം. വയദുഉ ബിഹാദ ദുആ, ഞാൻ പഠിപ്പിച്ചു തരുന്ന ദുആ നിങ്ങൾ ഓതുകയും വേണം. എന്താ ദുആ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക واتوجه اليك بنبيك محمد النبي الرحمه. ഇത് ളൈഫാണ്, ഇത് ദുർബലമാണ്, ഉണ്ടാക്കിയ ഹദീസാണെന്ന് പറയാൻ കഴിയില്ല. ഇമാമിങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. നബിയേ, അള്ളാഹുവിനോട് ദുആരക്കാൻ പറയാ നബി തങ്ങൾ. നിങ്ങൾ പറയണം, അള്ളാഹുമ്മ, അള്ളാഹുവേ, ഇന്നി അസ്അലുക, നിന്നോട് ഞാൻ ചോദിക്കുന്നു റബ്ബേ, വഅതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയ്യ റഹ്മ, കരുണയുടെ നബിയായ നിന്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ തങ്ങളെ ഇടതേടി ഞാൻ ചോദിക്കുകയാണ് അള്ളാഹുവേ. എന്നിട്ട് എന്ത് പറയണം? യാ മുഹമ്മദോ, മുഹമ്മദ് നബിയെ, നബി പഠിപ്പിക്കാൻ അങ്ങനെ പറയാൻ നിങ്ങൾ വിളിക്കണം. യാ മുഹമ്മദോ, മുഹമ്മദ് നബിയെ, ഇന്നി തവജ്ജഹു തുബിക, ഞാൻ അങ്ങയെ മുൻനിർത്തി, ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക് ഉയർത്തുകയാണ്. ഫീ ഹാജതി ഹാദിഹി ലിതുഖ്ലാലി, നിങ്ങൾ ഇങ്ങനെ പറയണം, മുഹമ്മദ് നബിയെ, അങ്ങയെ മുൻനിർത്തി ഞാൻ റബ്ബിനോട് എന്റെ വിഷയം അള്ളാഹുവേ നീ പരിഹരിക്കണേ എന്ന് ചോദിക്കുകയാണ്. അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയാ, വുദു എടുത്തിട്ട് ഹബീബിന്റെ മുമ്പിൽ വന്നിട്ടാണ് ദുആ ഇറക്കാൻ പറയുന്നത്. ഈ നബിയുടെ ശഫാഅത്ത് എന്നിൽ സ്വീകരിക്കണേ റബ്ബേ, ഈ നബി എനിക്ക് വേണ്ടി ചെയ്യുന്ന ശുപാർശ നീ സ്വീകരിക്കണേ റബ്ബേ എന്ന് നിങ്ങൾ പറയണം എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചു. സഹാബി അങ്ങനെ ചെയ്തു. ആയിരുന്ന ഇരുത്തത്തിൽ തന്നെ രണ്ട് കണ്ണിന്റെയും കാഴ്ച തിരിച്ചു കിട്ടിയ സംഭവമാണിത്. ഇതിൽ എന്താണ് നബി തങ്ങൾ പഠിപ്പിച്ചത്? ഇത് മൗദൂ ആണെന്നും തള്ളപ്പെടേണ്ടതാണെന്നും പറയാൻ കഴിയോ? സഹോദരങ്ങളെ, ഇദ്ദേഹത്തിന്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ തോന്നുക? സലഫികൾക്ക് ഹദീസുകളെ ദുർബലമാക്കുന്ന പരിപാടിയാണ് എന്നല്ലേ, ആ ഒരു മെസ്സേജ് അല്ലേ ഇദ്ദേഹം നൽകുന്നത്? അങ്ങനെ കഴിയുമോ? അങ്ങനെ ഏതെങ്കിലും നമുക്ക് പറ്റാത്ത ഒരു ഹദീസിനെ ദുർബലമാക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? കഴിയൂലല്ലോ. ഹദീസുകൾ സ്വീകരിക്കാൻ മഹാന്മാരായ ഉലമാ ഒരു കൃത്യമായ മാനദണ്ഡം പഠിപ്പിച്ചിട്ടുണ്ട്. ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലെ ഒരു ഹദീസ് സഹീഹാവുകയുള്ളൂ, ദുർബലമാകുകയുള്ളൂ? ഇതൊക്കെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമല്ലേ? പിന്നെ എന്തിനാണ് ഇങ്ങനെ സാധാരണക്കാരായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് ആദ്യമായി ചോദിക്കാനുള്ളത്. നിങ്ങൾ ഈ പറയുന്നത് പോലെ, നിങ്ങൾ ഈ ഉദ്ധരിച്ച അന്ധനായ ഈ മനുഷ്യന്റെ സംഭവം, ആ സംഭവം
അത് സ്വഹീഹായ ഹദീസ് തന്നെയാണ്, ആരും അതിനെ നിഷേധിക്കുന്നില്ല, തർക്കമില്ല അതിൽ. പക്ഷേ നിങ്ങൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന വികലമായ ആശയങ്ങൾക്ക് തെളിവാക്കുകയാണ്. ആ ഹദീസ് മഷ്റൂ ആയ തവസ്സുലിന് മാത്രമാണ് തെളിവാകുന്നത്. തവസ്സുല് മംനു ഉണ്ട്, മഷ്റൂ ഉണ്ട്. ഏതാണ് അനുവദിക്കപ്പെട്ട തവസ്സുല്? മഹാന്മാരായ ആളുകളുടെ പ്രാർത്ഥന കൊണ്ട് അള്ളാഹുവിലേക്ക് തവസ്സുലാക്കുക, അത് അനുവദിക്കപ്പെട്ട ഇനമാണ്. അതിൽ ആർക്കും തർക്കമില്ല. നല്ലൊരു മനുഷ്യനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു, അതിൽ ആർക്കും തർക്കമില്ല. നേരെ മറിച്ച് നിങ്ങൾ പറയുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ ദാത്തിനെ കൊണ്ട് ഇടതേടുക, അതിനാണ് നിങ്ങൾ ഈ ഹദീസ് ഈ സംഭവം തെളിവായി ഉദ്ധരിക്കുന്നത്. അതേപോലെ തന്നെ ഇർത്തകബത്ത് ചൊല്ലാനാണ് നിങ്ങൾ ഈ സംഭവം തെളിവായി ഉദ്ധരിക്കുന്നത്, അതിന് ഈ സംഭവം തെളിവാകുകയില്ല. എന്തുകൊണ്ട്? അതിന്റെ കാരണമാണ് ഇൻഷാ അള്ളാ ഞാനിവിടെ എണ്ണിപ്പറയാൻ പോകുന്നത്. സാധാരണക്കാരായ ആളുകൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. എന്താണ് സംഭവം സഹോദരങ്ങളെ? ഉസ്മാൻ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്ന, അദ്ദേഹം ഉദ്ധരിക്കുന്ന സംഭവമാണ്. അന്ന റജുലൻ ലരീറൽ ബസർ, അന്ധനായ ഒരു മനുഷ്യൻ. അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നു. ഫഖാൽ, എന്നിട്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, ഉദുഉല്ലാഹ അൻ യുആഫിയനീ, നിങ്ങൾ അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എനിക്ക് ആഫിയത്ത് കിട്ടാൻ വേണ്ടി എനിക്ക് എന്റെ രണ്ട് കണ്ണിനും കാഴ്ചയില്ല എന്ന് ഈ അന്ധനായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നു പറഞ്ഞു എന്നതാണ് ഹദീസിന്റെ തുടക്കം. സഹോദരങ്ങളെ, ഇവിടെ എന്താണ്, എന്തുകൊണ്ടാണ് അന്ധനായ ആ മനുഷ്യൻ, ആ സഹാബി അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക് വന്നത്? എന്റെ പ്രാർത്ഥനയേക്കാൾ, ഞാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രാർത്ഥനക്ക് കൂടുതൽ ഇജാബത്ത് കിട്ടും. അതുകൊണ്ട് നബിയോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാം. അങ്ങനെ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചാൽ എന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടും എന്ന നിലക്കാണ് ആ പാവപ്പെട്ട മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് വരുന്നത്. എന്നാൽ നിങ്ങൾ പറയുന്നത് പോലെയാണെങ്കിൽ ആ സഹാബി, അതല്ലെങ്കിൽ ആ മനുഷ്യൻ ഉദ്ദേശിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാത്ത് കൊണ്ടോ ജാഹു കൊണ്ടോ ബറക്കത്തുകൊണ്ടോ ഇടതേടാനാണ് ആ സഹാബി ഉദ്ദേശിച്ചതെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആ സഹാബിക്ക്, ആ മനുഷ്യന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് കണ്ണുകാണാതെ പ്രയാസപ്പെട്ട് വരേണ്ട ആവശ്യമുണ്ടോ? വീട്ടിൽ തന്നെ ഇരുന്നാൽ പോരെ? വീട്ടിൽ വെച്ച് തന്നെ ദുആ ചെയ്താൽ പോരെ? എന്ത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിജാഹി നബിയിക്, അള്ളാഹുവേ നിന്റെ പ്രവാചകന്റെ ജാഹു കൊണ്ടിതാ ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിദാത്തി നബിയിക, അല്ലാഹുവേ നിന്റെ പ്രവാചകന്റെ ദാത്ത് കൊണ്ട് ഞാനിതാ നിന്നോട് ചോദിക്കുന്നു എന്ന് വീട്ടിൽ വെച്ച് തന്നെ ദുആ ചെയ്താ പോരെ? എന്തിനാ സദസ്സിൽ വന്നത്? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാനാണ് ആ മനുഷ്യൻ, ആ സഹാബി അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ വന്നത്. അങ്ങനെ മഹാന്മാരെ കൊണ്ട്, അതല്ലെങ്കിൽ പ്രവാചകനെ കൊണ്ട്, സ്വാലിഹീങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന കാര്യത്തിൽ ആർക്കാണ് ഇവിടെ തർക്കമുള്ളത്? എന്തിനാണ് നിങ്ങളിങ്ങനെ വെറുതെ തെറ്റിദ്ധരിപ്പിച്ച് പാവപ്പെട്ട ജനങ്ങളെ ഈ നിലക്കുള്ള ആശയങ്ങൾ കുത്തിവെക്കുന്നത്? ഇർത്തകബത്ത് ചൊല്ലാനല്ലേ, ആ ശിർക്കൻ ആശയം പ്രചരിപ്പിക്കാനല്ലേ ഈ പ്രവാചകന്റെ ഈ സംഭവത്തെ നിങ്ങളിങ്ങനെ തെളിവുദ്ധരിക്കുന്നത്? മോശമായി പോയി സിംസാറുൽ ഹക്കൂദവി, മോശമായി പോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടപ്പോ അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? കാലാവിടുന്ന് പറഞ്ഞു, ഇൻഷിഇത്തദഅഉതു, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാം. വൈൻഷിഇത്ത, അതല്ല നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ, സ്വബർത്ത, നീ അങ്ങ് ക്ഷമിച്ചു കഴിഞ്ഞാൽ, ഫഹുവ ഖൈറുൽ ലക, അതാണ് നിനക്ക് ഖൈറ്, നിനക്ക് കൂടുതൽ ഖൈറ് നാളെ ആഖിറത്തിൽ കിട്ടാനതാണ് കാരണം. പക്ഷേ ആ മനുഷ്യൻ പറഞ്ഞു, നബി എനിക്ക് കണ്ണു വേണം, അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തു പ്രാർത്ഥിക്കാമെന്ന്. ഇനി മനസ്സിലാക്കണം രണ്ട്. രണ്ടാമത്തെ കാരണം നിങ്ങൾ പറയുന്നത് പോലെയല്ല എന്നതിന് രണ്ടാമത്തെ കാരണമാണ് ഞാൻ പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ആ സഹാബിയോട് പറഞ്ഞത്? എന്താ പറഞ്ഞത്? രണ്ടാമത്തെ അനുവദിക്കപ്പെട്ട തവസ്സുലിന്റെ രൂപം പഠിപ്പിക്കുകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ നബി ചെയ്തത്? ഫഅമറഹു അൻ യതവല്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയോട് വുദു ചെയ്യാൻ പറഞ്ഞു. ഫയുഹ്സിന വുദുഅഹു, ഏറ്റവും നല്ല രൂപത്തിൽ വുദു ചെയ്ത് രണ്ട് റക്അത്ത് നമസ്കരിച്ചിട്ട് വയദുഉ ബിഹാദദ്ദുആ, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാനാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. അതെന്താ? രണ്ടാമത്തെ തവസ്സുലിന്റെ രൂപമാണത്, അനുവദിക്കപ്പെട്ട തവസ്സുല്.
അതെന്താണ്? അത്തവസ്സുലു ബിൽ അമലി സ്വാലിഹി, സൽക്കർമ്മങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുക അല്ലേ. സഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നന്നായിട്ട് വുദു എടുത്തുക, എന്നിട്ട് രണ്ട് റക്അത്ത് നിസ്കരിക്ക്, എന്നിട്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന പ്രാർത്ഥന നീ അള്ളാഹുവിനോട് പ്രാർത്ഥിക്ക്. ആർക്കാ അതിൽ തർക്കമുള്ളത്? ആർക്കാ തർക്കമുള്ളത്? ഗുഹയിൽ കുടുങ്ങിയ മൂന്നാളുകൾ അവരുടെ അമല് വെച്ചിട്ടാണ് അള്ളാഹുവിനോട് തവസ്സുലാക്കിയത്, റബ്ബിനോട് ദുആ ചെയ്തത്. അത് അനുവദിക്കപ്പെട്ട രൂപമാണ്. അതായിരുന്നു നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, അതായിരുന്നു നിങ്ങൾ പഠിപ്പിക്കേണ്ടിയിരുന്നത്. നിങ്ങൾ ശരിയായ പ്രബോധനമായിരുന്നു ഉദ്ദേശിച്ചിരുന്നതെങ്കിൽ ഈ ഹദീസ് കൊണ്ട് കിട്ടുന്ന ഈ നിലക്കുള്ള ഫവായിദുകളായിരുന്നു നിങ്ങൾ പറയേണ്ടത്. അത് പറയാതെ നിങ്ങൾ ഈ വികല ആശയങ്ങൾക്ക് വേണ്ടി ഈ പ്രവാചകന്റെ ഈ സംഭവത്തെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. മോശമായി പോയി അല്ലേ. അങ്ങനെ ആ സഹാബി അള്ളാഹുവിനോട് ദുആ ചെയ്തത് എന്താണ്? നബി പഠിപ്പിച്ച പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ അതവജ്ജഹു ഇലൈക ബിനബിയിക മുഹമ്മദിൻ നബിയിർ റഹ്മ ഇന്നി തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദി ലിതുഖ്ലാലിയ അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയ. അല്ലാഹുവേ ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു. കാരുണ്യത്തിന്റെ പ്രവാചകൻ, നിന്റെ പ്രവാചകനായ കാരുണ്യത്തിന്റെ പ്രവാചകനെ കൊണ്ട് ഞാനിതാ നിന്നിലേക്ക് മുന്നിടുകയും ചെയ്തിരിക്കുന്നു. അതും വേണപ്പ് മൂപ്പര് പിടിക്കുന്നത്. അത്തവജ്ജഹു ഇലൈക ബിനബിയിക, അപ്പൊ അത് നബിയുടെ ദാത്ത് കൊണ്ട് ഇടതേടിയതല്ലേ? അല്ല, നിങ്ങൾക്ക് തെറ്റിപ്പോയി, അബദ്ധം പിണഞ്ഞുപോയി, അതല്ലെങ്കിൽ മനഃപൂർവ്വം നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അത്തവജ്ജഹു ഇലൈക ബിനബിയിക എന്ന് പറഞ്ഞാൽ എന്താ? നബിയെ കൊണ്ട് നബിയുടെ ദാത്ത് കൊണ്ട് ഇടതേടി എന്നല്ല. അത്തവജ്ജഹു ഇലൈക ബിദുആഇ നബിയിക, ഓ നബിയേ, ഓ അള്ളാഹുവേ, നിന്റെ പ്രവാചകന്റെ പ്രാർത്ഥന കൊണ്ട് ഞാനിതാ നിന്നിലേക്ക് മുന്നിടുന്നു. അതല്ലേ ഈ സംഭവത്തിൽ നിന്ന് കിട്ടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വരുന്നു, പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു, അള്ളാഹുവിന്റെ റസൂല് പ്രാർത്ഥിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. അങ്ങനെ നബി പ്രാർത്ഥിക്കാമെന്ന് വാഗ്ദാനം ചെയ്തതോടൊപ്പം ഇദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ പറയുന്നു, ഉദു എടുത്ത് നിസ്കരിക്കാൻ പറയുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ സഹാബി മുന്നിട്ടത് അള്ളാഹുവിലേക്ക്? ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന കൊണ്ട്. ആർക്കാ തർക്കമുള്ളത്? ഇത് ഈ നിലക്ക് വിശദീകരിച്ചു കൊടുത്താൽ ജനങ്ങൾക്ക് എത്ര കൃത്യമായി മനസ്സിലാകും. ആർക്കാണ് അതിൽ തർക്കമുള്ളത്? അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ ആ സഹാബിക്ക് വേണ്ടി ദുആ ചെയ്താൽ ആ പ്രാർത്ഥന അതൊരു ശഫാഅത്തായിട്ടാണ് പരിഗണിക്കപ്പെടുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ പ്രാർത്ഥനയുടെ അവസാനത്തിലുള്ളത്. അല്ലാഹുമ്മ ഫശഫിഉഹു ഫിയ, അല്ലാഹുവേ എന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ ശുപാർശ നീ സ്വീകരിക്കണമേ. എത്ര കൃത്യ. അപ്പൊ ഞാൻ പറഞ്ഞ സഹോദരങ്ങളെ, മൂന്നാമത് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടത് എങ്ങനെയാണ്, മുന്നിട്ടത് എങ്ങനെയാണ്? പ്രാർത്ഥന കൊണ്ടാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ അല്ല. നാലാമതായി മനസ്സിലാക്കേണ്ടത്, ശരിക്കും മനസ്സിലാക്കണം, ഇവരുടെ തെറ്റിദ്ധരിപ്പിക്കൽ വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഞാനിതിന് മറുപടി പറയുന്നില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ വ്യാപകമായി ആളുകൾ ഇങ്ങനെ ഈ ക്ലിപ്പുമായി നടന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും അത് വിശദീകരിക്കപ്പെടേണ്ടതുണ്ട് എന്നതുകൊണ്ട് നിർബന്ധിത സാഹചര്യത്തിൽ പറയേണ്ടി വന്നതാണ്. നാലാമതായി സഹോദരങ്ങൾ മനസ്സിലാക്കുക, മഹാന്മാരായ മുഹദ്ദിസുകൾ ഇദ്ദേഹം പറഞ്ഞ അന്ധനായ ഈ സഹാബിയുടെ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്, റിവായത്ത് ചെയ്തിട്ടുണ്ട്. എവിടെയാണ് മഹാന്മാരായ മുഹദ്ദിസുകൾ ഈ സംഭവം റിവായത്ത് ചെയ്തത്? എവിടെ ചെയ്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാത്ത് കൊണ്ട് ഇടതേടുന്ന ബാബിൽ ആണോ? അല്ല. പിന്നെയോ മഹാന്മാരായ ഉലമാക്കൾ ഇത് റിവായത്ത് ചെയ്യുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസാത്തുകളിലാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമാനുഷികമായ സംഭവങ്ങൾ പറയുന്ന ബാബിലാണ് ഈ ഹദീസ് കൊണ്ടുവരുന്നത്. കാരണം എന്താണ്? ഈ പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവിന്റെ റസൂല് ഈ സഹാബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ നിമിഷ നേരം കൊണ്ട് ഇരുന്ന ഇരുത്തത്തിൽ തന്നെ കണ്ണു തിരിച്ചു കിട്ടുന്നു. അത് അത്ഭുതമാണ്, മുഅ്ജിസാത്തിൽപ്പെട്ടതാണ്, അമാനുഷിക സംഭവത്തിൽപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയുടെ ഫലമാണത്. അതുകൊണ്ട് മുഹദ്ദിസുകൾ മനസ്സിലാക്കിയത് ഇവർ മനസ്സിലാക്കിയത് പോലല്ല. അവരെവിടെയാ കൊടുത്തത്? അവര് ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസാത്തുകളിൽ മഹാനായ ഇമാം ബൈഹഖി റഹിമഹുല്ലാ ദലായിലുൻ നുബുവ പ്രവാചകത്വത്തിന്റെ അടയാളങ്ങൾ പറയുന്ന ബാബിലാണ് കൊടുത്തത്. നോക്കൂ നിങ്ങൾ എത്ര കൃത്യമാണ്. അപ്പൊ ഞാൻ പറയാണ്, ഈ സംഭവം ഇയാള് പറയുന്നത് പോലെയല്ല, ശരിക്കും മനസ്സിലാക്കണം. അങ്ങനെ സ്വഹാബി ഉദ്ദേശിച്ചിരുന്നെങ്കിൽ വീട്ടിൽ തന്നെ തേടിയ മതിയായിരുന്നു, വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ പറഞ്ഞത് എന്താണ്? അമലു സ്വാലിഹാത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് തേടാനാ പറഞ്ഞത്. തേടിയതെങ്ങനെ, മുന്നിട്ടതെങ്ങനെയാണ്? റസൂലിന്റെ പ്രാർത്ഥന കൊണ്ടാണ്. മഹാന്മാരായ ഉലമാക്കൽ ഇത് ഉദ്ധരിച്ചത് തന്നെ മുഅ്ജിസാത്തിന്റെ ബാബിലാണ്.
വളരെ കൃത്യമായി മനസ്സിലാക്കണം. മാത്രമല്ല സഹോദരങ്ങളെ, സഹാബിമാർ ഒരു വിഷമം, ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് നേരിടുമ്പോൾ അവരുടെ നിലപാടായിരുന്നു ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. ഇപ്പൊ നോക്കൂ നിങ്ങൾ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അതിശക്തമായ ക്ഷാമമുണ്ടായി. ക്ഷാമമുണ്ടായ സന്ദർഭത്തിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ വാചകം നമ്മൾ ഹദീസിൽ കാണാം. അല്ലാഹുവേ, ക്ഷാമവും ബുദ്ധിമുട്ടും നേരിടുമ്പോൾ ഞങ്ങൾ നിന്നിലേക്ക് തവസ്സുലാക്കിയിരുന്നത് നിന്റെ പ്രവാചകന്റെ പ്രാർത്ഥന കൊണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളിപ്പോൾ നിന്റെ പ്രവാചകനില്ലാത്ത സാഹചര്യത്തിലാണ്. ഞങ്ങളുടെ പ്രവാചകന്റെ പിതൃവ്യനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ കൊണ്ടാണ് ഞങ്ങളിപ്പോൾ നിന്നിലേക്ക് മുന്നിടുന്നത്, നിന്നിലേക്ക് തവസ്സുലാക്കുന്നത്. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ കൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പിച്ചത്. മഅറൂഫാണ് സംഭവം അല്ലേ? അതുകൊണ്ട് ഫസ്കിനാ, ഞങ്ങൾക്ക് മഴ തരണമേ. എത്ര കൃത്യമാണ് കാര്യം, വളരെ ലളിതമാണ്. അത് മറ്റൊരാശയത്തിന് വേണ്ടി ദുർവ്യാഖ്യാനിച്ച് തെറ്റിദ്ധരിപ്പിക്കുക. മാത്രല്ല, ഈ സംഭവം എല്ലാ കാലഘട്ടത്തേക്കും ബാധകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും ആ പ്രവാചകനെ കൊണ്ട് ഇടതേടാം എന്നതിന് ഈ സംഭവത്തിന്റെ താഴെ, ഈ സംഭവത്തിനോട് അനുബന്ധമായി ഒരു ഖിസ്സ, ഒരു കഥ ഇയാൾ പറയുന്നുണ്ട്. ഉസ്മാൻ ഇബ്നു ഹനീഫുമായി ബന്ധപ്പെട്ട ഒരു കഥ. ആ കഥയുടെ സത്യാവസ്ഥ എന്താണ് എന്നും മനസ്സിലാക്കപ്പെടേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ അത് സംസാരിക്കുകയാണെങ്കിൽ ദീർഘിച്ചു പോകും. അതുമായി വിശദീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇൻഷാല്ലാ അടുത്ത ക്ലിപ്പിൽ ആ ഇദ്ദേഹം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ആ കഥയുടെ, ആ അസറിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. സത്യം സത്യമായി ഗ്രഹിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇത്രയും വിശദീകരിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഈ സംഭവത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാഹു സത്യം മനസ്സിലാക്കുവാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.